അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഗിരീഷ്, പി എസ് എമ്മിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ നെയ്തലക്കാവിലെത്തി. അപ്പോൾ 8 മണിയോടെയാണ് അവിടുന്ന് പൂരം പുറപ്പെടുന്നത്. സമയമെടുത്താണ്, 11 മണിയോടുകൂടി ഇവിടെ വരും. ഏറ്റവും ഒടുവിലാണ് വരുന്നത്, അവസാനം കയറുന്ന പൂരം. അവസാനം ഭഗവതി, ആ ഭഗവതിയാണ് ഏറ്റവും അവസാനം വരുന്നത്. അല്ല, ആദ്യം തുറന്ന ഭഗവതി ലാസ്റ്റിലെ വരാൻ പോകുള്ളൂ, അതിലും ഒരു മര്യാദ ഉണ്ട്. നേരത്തെ പറഞ്ഞ മാനേജ്മെന്റ് പോലെയാണ്, അതെ. ആദ്യം ഇന്നലെ വന്ന അനുമതി തന്ന് മേടിച്ചു പോയ ആള് എല്ലാവരും കയറിയതിനു ശേഷം ലാസ്റ്റ് അപ്പോൾ ഈ ചൂരക്കൊട്ടുകാവ് ഭഗവതിയുടെ വേറെ പ്രത്യേകത ഉണ്ട്. ഈ ഭഗവതി ഇവിടെ നിന്ന് ഇറങ്ങി തെക്കോട്ട് ഇറങ്ങിയിട്ട് പാറമേക്കാവിലേക്ക് പോകും. പാറമേക്കാവിലെ ചൂരക്കൊട്ടുകാവ് ഭഗവതി ചെന്നാലേ അവിടുന്ന് എഴുന്നള്ളിക്കുള്ളൂ ഉച്ചയ്ക്ക്, കാരണം അത് വേറൊരു എഗ്രിമെന്റ് അവര്. അങ്ങനെ കഥകൾ, ഉൾകഥകൾ, ഉൾപിരിവുകൾ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, ഇതിനെയൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് ഇപ്പോഴും പിടികിട്ടത്. എനിക്കൊന്നും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അദ്ദേഹമായിരിക്കും. നെയ്യിലൊളിക്കും പരമ്പൊരുളേ നേരിനു നേരാം പരമ്പൊരുളേ, അതായിരിക്കും നിയന്ത്രിക്കുന്നത്, എല്ലാം നടത്തി കൊടുക്കണം, എല്ലാം നടക്കുന്നു. പിന്നെ മാത്രമല്ല, ഒരു വളരെ ശക്തമായ സംഘാടകരുടെ ഈ നമ്മൾ ഈ പൂരം കാണാനായിട്ട് ധാരാളം യുവാക്കൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ അവർ ആസ്വദിച്ച് തിരിച്ചു പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ മേളത്തിന്റെ ഒരു അടുത്ത തലമുറയും അതിപ്പോൾ യുവാക്കളിലുണ്ടോ, അവർ ഈ മേളം പഠിക്കാനും? അയ്യോ, തീർച്ചയായിട്ടും ഉണ്ട്, നല്ല ചോദ്യമാണ്. ഇപ്പോഴും ഈ മേളത്തിന്റെ പാരമ്പര്യമായിട്ട് പഠിക്കുന്നവരുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പണ്ടത്തേക്ക് കൂടുതലും മേളകലയും ചെണ്ടയും തിമിലയും ഇടക്കയും ഇലത്താളവും മറ്റേ മദ്ദളവും ഇതൊക്കെ പഠിക്കാൻ ധാരാളം കുട്ടികളുണ്ട്. അത് ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അറിയാം, അതിനകത്ത് വരുന്ന പ്രതിഭകളൊക്കെ നോക്കിയുള്ളൂ. തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം ജില്ലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആ വന്നു കൂട്ടേട്ടൻ വരൂ. വിശേഷങ്ങളൊന്നും ആവശ്യമില്ല, ക്യാമറയിലേക്ക് നേരെ ഫ്രെയിമിലേക്ക് ഒരു വലിയ തലപ്പൊക്കെയുള്ള ഒരു വ്യക്തി കയറി കഴിഞ്ഞു. കുട്ടിയേട്ടാ, എങ്ങനെയാണ് ഇത്തവണ, എന്തൊക്കെയാണ് ഇത്തവണ കാണുന്നത്? തൃശ്ശൂർ പൂരം. അതല്ല, ഏതാണ് ഒരു പ്രത്യേകം? തൃശ്ശൂർ പൂരത്തിന് എല്ലാം പ്രത്യേകതയാ, അല്ലെങ്കിൽ എല്ലാം ചേർന്നാലേ തൃശ്ശൂർ പൂരം ആവുള്ളൂ. ഇന്നലെ കാണണമെന്ന് വിചാരിച്ചു, ഇന്നലെ മഴ കാരണം പറ്റിയില്ല, പക്ഷെ ഇപ്പൊ കാലാവസ്ഥ ഇന്നാണ് നല്ലത്. പ്രകാശപൂരിതമാണ് അന്തരീക്ഷം, നമ്മുടെ അന്തരംഗം ഇതുപോലെ പ്രകാശപൂരിതമാവട്ടെ. തൃശ്ശൂർ പൂരത്തിന്റെ കാഴ്ച ഭംഗി കൊണ്ട്, ശ്രവ്യ ഭംഗി കൊണ്ട്, നയന മനോഹരമായ പൂരം അതിഗംഭീരമായിട്ട് നടക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുന്നത്. വലിയ പൂരത്തിലെ നമുക്ക് ഏത് ഘടകെടുത്താലും കേമാണ്. ഇപ്പൊ ഘടകപൂരങ്ങൾ തുടങ്ങി, കണിമംഗലം തുടങ്ങി, അത് കഴിഞ്ഞ കാരമുക്ക്, ലാലൂര്, ഇങ്ങനെ ചൂരക്കോട്, നെയ്തിലേക്കാവ് അയ്യന്തോള് വരെ എത്താണ്. അത് അപ്പളേക്കും മടത്തിലെ വരെ വൈ. അത് കഴിഞ്ഞ പാറമേക്കാവിന് അരിഞ്ഞിത്തറ മേള ആരംഭിക്കുകയാണ്. തെക്കോട്ടേറെ ചോദിച്ചു കുട്ടേട്ടന് ഒരു വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടം, അങ്ങ് 1448 കൊല്ലത്തോളം ഇതിന്റെ മേളത്തിന്റെ അമരക്കാരനായി ഒക്കെ ഉണ്ടായിരുന്നു, ഏറ്റവും ഇഷ്ടം മേളം തന്നെയാണോ? മേളമാണ് എന്റെ ജീവൻ. അപ്പോ എനിക്കിഷ്ടം എന്നെയാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് എന്നെ ഇഷ്ടം പോലെ ഞാൻ മറ്റുള്ളവരെ ഇഷ്ടപ്പെടണം. അതാണ് തൃശ്ശൂർ പൂരത്തിലെ എല്ലാ ഘടകങ്ങളും എനിക്ക് ഇഷ്ടമാണ്. മേളമാണ് എന്റെ ജീവൻ. ഇപ്പൊ ഈ ഉത്തരവാദിത്തങ്ങള് കൂടുമ്പോ നമ്മൾ ആസ്വാദനത്തിനുള്ള സമയം കുറയും. ചിലപ്പോ ഉത്തരവാദിത്തങ്ങൾ ഒരു അല്പം കുറയുമ്പോ ആസ്വാദനത്തിനുള്ള സമയം കൂടും. അപ്പൊ ഇത്തവണ സമ്മർദ്ദങ്ങളില്ലാതെ പൂരം കാണാം. അതാണ് ശരി, സമ്മർദ്ദങ്ങളില്ല, അല്ലെങ്കിലും സമ്മർദ്ദങ്ങൾ കുറവായിരുന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാം കോർത്തിണക്കി കൊണ്ട് ഇത് ഭംഗിയാവണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഉപയോഗിക്കുക. പിന്നെ നല്ല കലാകാരന്മാരാണ് കൂടെ ഉള്ളത്, അവര് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നവരായിരുന്നു. 24 കൊല്ലം പ്രവർത്തിച്ചപ്പോഴും ഏകദേശം ഒരേ ടീമായിട്ടാണ് ഞാൻ പോയത്. ആ ടീമിൻ്റെ സ്ട്രെങ്ത് എനിക്ക് വളരെ കോൺഫിഡൻസ് തന്നിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഇത്തവണ ആ ഉത്തരവാദിത്തമില്ല, റെസ്പോൺസിബിലിറ്റി കുറച്ച് കുറവാണ്. ഇളഞ്ഞിത്തര മേളത്തിന്റെ ക്യാപ്റ്റൻ എന്നുള്ള റെക്കോർഡ് ആർക്കും അല്ല, ആ റെക്കോർഡൊന്നും ഇനി ആർക്കും തകർക്കാനും പറ്റില്ല. അങ്ങനെ ഒരു കലാകാരൻ ഇനിയും ഉണ്ടാവൂല, പറയാൻ പറ്റില്ല. വിലഞ്ഞിത്ര മേളത്തോട് പോലെ തന്നെ കേരളത്തിലെ ഒരുപാട് മേളങ്ങളിൽ, അതുപോലെ തന്നെ പാണ്ഡിമേളായാലും പഞ്ചാരിമേളായാലും അതിന് നേതൃത്വം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ് കുട്ടേട്ടൻ. അതായത് കേന്ദ്ര സംഗീത അക്കാദമിയുടെ അവാർഡ് വരെ കിട്ടി, പത്മശ്രീക്ക് അപ്പുറത്ത്. പത്മശ്രീ തന്നെ ഗംഭീരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ചല്ലോ. ഈ കാതിൽ പതിയുന്ന താളം മാത്രമല്ല, ഇപ്പൊ ഈ ഇളഞ്ഞിത്തറ മേളത്തിലൊക്കെ നിൽക്കുമ്പോ ഞങ്ങൾ നേരത്തെ സംസാരിക്കുന്നത് ഒറ്റ നോട്ടം കൊണ്ട് ഒരു വലിയ ടീമിനെ നിയന്ത്രിക്കുക, അവരെ നയിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ആളുകളുടെ ഓർമ്മയിൽ എല്ലാ കാലത്തും നിൽക്കും. എന്തോ ജന്മപുണ്യം എന്ന് പറയില്ലേ, എന്നെ നിയോഗിച്ചത് അതിനാണ്. എനിക്കതിൽ എത്താൻ കഴിഞ്ഞു, പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഒരു പരിധിവരെ എല്ലാവരുടെയും സ്നേഹം
കിട്ടാൻ സാധിച്ചു. പൂരം എന്ന് പറഞ്ഞൊരു വിഷ്വല് നമ്മളിപ്പോ ടിവിയിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പൂരത്തിന്റെ അലഞ്ഞിത്ര മേളത്തിന്റെ വിഷ്വൽ വന്നാൽ അവിടെ ഇപ്പോഴും കുട്ടേട്ടനാ, അവിടെ ഇപ്പോഴും കുട്ടേട്ടന്റെ വിഷ്വലാ വരുന്നത്. കാരണം അതങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ ക്യാപ്റ്റന്മാർ വിരമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ക്രിക്കറ്റിൽ നിന്നൊരു വലിയ ക്യാപ്റ്റൻ വിരമിക്കുന്നു പറഞ്ഞാൽ ക്യാപ്റ്റൻ അവിടെ ഉണ്ട്, ആള് മാറുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിരമിച്ചിട്ടില്ല, എന്നെ ദേവസ്വം ഒഴിവാക്കിയിട്ടില്ല. എന്നെ ഫോണിലോ അല്ലെങ്കിൽ രേഖാമൂലമോ എന്നെ ദേവസ്വം ത്തിന്റെ ഭാഗമല്ല എന്ന് ഒഴിവാക്കിയെന്ന് ഇന്നേ വരെ അറിയിച്ചിട്ടില്ല. ഞാൻ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാഗമാണ്, പാറമേക്കാവ് ഭഗവതിയുടെ ദാസനാണ്, എലിഞ്ഞിത്ര മേളത്തിന്റെ ഭാഗമാണ്. എനിക്ക് വിശ്രമം അനുവദിച്ചു കാണട്ടെ. ചിലപ്പോ പഞ്ചവാദ്യവും കേൾക്കാൻ പോകാൻ തോന്നുന്നു. കലാകാരന്മാരുടെ ബാഹുല്യം കൊണ്ട് കഴിവുള്ളവർക്ക് മറ്റവസരം കിട്ടണം. അപ്പൊ വിശ്രമം അനുവദിച്ചു. അതല്ല പറയണ്ട, ലീവ് ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ പുതിയ തലമുറ എത്ര ജനേട്ടം പറഞ്ഞ് ധാരാളം പേർ ഈ മേളത്തിലേക്ക് വരുന്നുണ്ട്. എത്രത്തോളം അവര് വരുന്നുണ്ട്? ഇപ്പം കേരളത്തിൽ മുഴുവൻ ഓരോ വീട്ടിലും ചെണ്ടയുണ്ട്. കേരളത്തിലല്ല, മലയാളിയുള്ള വിദേശത്ത് പോലും ദുബായിലും ബഹ്റൈനിലും ചെല്ലുമ്പോൾ നൂറുകണക്കിന് ചെണ്ട അവിടെ ഉള്ള വീടുകളുണ്ട്. അപ്പോൾ ഓരോ മലയാളിയുടെ കയ്യിലും ചെണ്ടയുണ്ട്. ചെണ്ട അല്ലെങ്കിൽ മേളം, അതിൻ്റെ വ്യാപ്തി അത്ര വർദ്ധിച്ചു. അതാണ് നമ്മൾ